ഹലോ, ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ. ഇതാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് തട്ടിക്കൂട്ടി കൊടുത്തുവിടുന്ന ചിക്കൻ്റെ ഒരു ഐറ്റം. സാധാരണ ഫുഡ് വെളുപ്പിനെയാണ് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഹെവി ആയിട്ടൊന്നും കൊടുത്തുവിടാൻ പറ്റില്ല. എന്നാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തട്ടിക്കൂട്ടി കൊടുത്തുവിടുന്ന ഒരു ഐറ്റമാണിത്. അതിനുവേണ്ടി ചിക്കൻ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ഒരൈറ്റമാണേ, നല്ല ടേസ്റ്റും ആണ്. വേറെ കറിയൊന്നും വേണ്ട, ഈ ഒരു ഐറ്റം മാത്രം മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട് പൊടികളായിട്ട്. പിന്നെ പെരുംജീരക പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ ഇതാണ് ഇടുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഒന്നും ഞാൻ അരച്ചത്, കാരണം തട്ടിക്കൂട്ടി വേണമല്ലോ. സാധാരണ പുള്ളിക്ക് ഡേ ഷിഫ്റ്റ് കൊണ്ടുപോകാണ് ഫുഡ് കൊണ്ടുപോകേണ്ട, അപ്പം പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കണമല്ലോ. അപ്പം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇത് രണ്ട് മൂന്ന് ഐറ്റം വേണ്ട, ഈ ഒരു കറി മാത്രം മതി. വേണമെങ്കിൽ ഒരു അച്ചാറും ഒരു ഭംഗിക്ക് വെക്കാം. കുറച്ച് തൈര് എടുക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പുരട്ടി വെക്കാം. പുരട്ടി കുറേ നേരം ഒന്നും വെക്കണ്ട, ഞാൻ ചിലപ്പം തലേദിവസം എടുത്ത് ഇങ്ങനെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ തട്ടിക്കൂട്ടി രാവിലെ തന്നെ ഇതിങ്ങനെ പുരട്ടി വെച്ചിട്ട് പിന്നെ ചോറ് വേവിക്കുമല്ലോ. ചോറ് വേവിക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും, അത്രേ വെക്കത്തുള്ളൂ. പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു കോറ് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. പുള്ളിക്കിങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള കറി ഇഷ്ടമില്ലാത്തതാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചത്. അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ നമ്മൾ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ആണ് നമ്മുടെ അടുത്ത പരിപാടി, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും സെപ്പറേറ്റ് ചേർക്കാത്തതുകൊണ്ട് വെളുത്തുള്ളി നമുക്ക് തൊലിയൊന്നും കളയാത്ത വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചതച്ചതിലേക്ക് ഇടണം. അപ്പം ഞാൻ അതെനിക്ക് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് എനിക്ക് ഇടാൻ ഞാൻ മറന്നുപോയി. അതിന് ശേഷമാണ് ഞാൻ ഇട്ടത്. എന്നാലും മതി, ഇടയ്ക്കൊന്ന് ഇട്ടാൽ മതി, ചതച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നതാണ്. നമ്മുടെ ചിക്കനും ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അത് നമുക്ക് വാർത്തെടുക്കാം. ഞാൻ ചിലപ്പോൾ ഒരു രണ്ട് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടും ഈ പെട്ടെന്നാണ് ഇത് എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ലഞ്ച് ബോക്സിൽ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാനിത് കൊടുത്തു വിടുന്ന സംഭവം. നമ്മുടെ വെളുത്തുള്ളി ഇടയ്ക്കാണ് ഞാനിത് ഇട്ടത്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ മാത്രം മതി, അല്ലാതെ പേസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ പൊടികൾ മാത്രം ചേർത്താൽ മതി. പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇടാം. എനിക്കിപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇത് നല്ലവണ്ണം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളിയും സവോളയാണ്. ഇത് രണ്ടുമാണ് വേണ്ടത്, കാരണം ഡ്രൈ ആയിട്ട് കൊടുത്തുവിട്ട് അതൊരു കറിയല്ലല്ലോ. ഇതാവുമ്പം കടിക്കാനും കിട്ടും പുരട്ടാനും കിട്ടും എന്നൊരു രീതിയിലുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണയിൽ നമ്മളത് ചിക്കൻ കോരുമ്പോഴത്തേക്കും ആ വെളുത്തുള്ളി കോരിയെടുക്കേണ്ട ആവശ്യമില്ല, ആ വെളുത്തുള്ളി അതിൻ്റെ അകത്ത് തന്നെ വിടുന്നോട്ടെ. അതിനുശേഷം എല്ലാം നിറത്തെടുത്ത ചിക്കൻ നമുക്ക് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ, ഒരുപാട് എണ്ണയാണ് കുറച്ചെടുത്ത് മാറ്റുക, ആ എണ്ണയിൽ തന്നെ നമുക്ക് തക്കാളിയും സവോളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച പാത്രത്തിൽ തന്നെ ഒന്ന് ഇട്ടൊന്നും പുരട്ടിയതിന് ശേഷം ഇട്ട ആ മസാലയും കൂടെ അതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഇത് കുറച്ചും കൂടെ ഉപ്പിട്ട് നല്ലോണം വഴറ്റിയെടുത്ത് ചിക്കൻ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ തട്ടിക്കൂട്ടാണെന്ന് വെച്ച് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് അരപ്പ് കൂടുതലെടുത്താൽ നമുക്ക് ഇച്ചിരി കൂടെ ഗ്രേവി കിട്ടുന്ന ഒരു ഐറ്റമാണ്. ആ തക്കാളിയുടെ പുളിപ്പും ആ സവോളയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം ചിക്കനിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിന് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ പച്ചമുളകോ നമുക്ക് ചേർക്കാമെന്നുള്ളതാണ്. മസാലപ്പൊടിയും ചേർക്കാം. ഇത് കേശുട്ടനും കൂടെ കഴിക്കേണ്ടത് കൊണ്ട് ഞാൻ ഇച്ചിരി എരിവ് കുറച്ചാണ് എടുത്തത്. അതിനത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.